അയ്യോ, നേരത്തെ ഇവിടെ കിടക്കണം ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ആ തേവിക്കുഞ്ഞിന്റെ മൂത്ത മോനാന്ന്. നിനക്കങ്ങനെ പലതും തോന്നും, പരീക്ഷ പാസ്സായതല്ലേ. വഞ്ചി പോണ ആൾ ഇവിടെ വന്നിങ്ങനെ കിടക്കുമെന്ന് ആരെങ്കിലും കരുതുവോ? അപ്പൊ ഇന്ന് വഞ്ചി പോയില്ലേ? കണ്ണിലെന്താണ്, മത്ത കുത്തിട്ടുണ്ടാ? വഞ്ചി പോയപ്പോ ഇവിടെ കാണുക. ഇന്നത്തെ കണി ശരിയായിട്ടില്ല, അതാണ് ഇത്ര ഗമ. ആ ശരിയാണ്, കണി നിന്റെ അച്ഛനാണ്. കടാപ്പുറത്തെ രാജാവല്ലേ നിന്റെ അച്ഛൻ? രാജാവിന്റെ മകള് രാജകുമാരി, മുഖം കാണിക്കാൻ ഇവിടെ ദൂരത്ത് വന്നിരുന്നതാണ് അടിയൻ. എന്തിനാ രഘു ഇങ്ങനൊക്കെ പറയണത്? ഞാൻ രാജകുമാരിയാണെങ്കിൽ രഘു രാജകുമാരനല്ലേ. ഓ, ഞാനാര്? മരക്കാ ചക്കൻ, പഠിപ്പുണ്ടാ, വിവരമുണ്ടാ. ഇന്നലെ എന്തായിരുന്നു പുകല്? അച്ഛനും മകളും കൂടി കടാപ്പുറം നാല് കടാപ്പുറമാക്കിയില്ല. നമ്മളവിടെ സൈഡിന് നിൽക്കണുണ്ടായിരുന്നു, ആര് കാണാൻ. ഞാൻ കണ്ടു, രഘു ഒന്ന് ശരിക്കും കൂടി ചെയ്തില്ല. പൂച്ചക്കെന്താ പൊന്നൊരുക്കിനടുത്ത കാര്യം? രഘു എന്നെ കരയിപ്പിക്കും, എനിക്കറിയാം. ഇന്നലെ രഘുവിനെ കാണാൻ ഞാൻ എവിടെയൊക്കെ നടന്നു എന്നറിയോ? രഘു സിനിമയും കണ്ട് നടക്കല്ലായിരുന്നു. സിനിമയ്ക്ക? ആര് പറഞ്ഞു ഞാൻ സിനിമയ്ക്ക് പോയിന്ന്? ഞാൻ അറിഞ്ഞു, കൊച്ചമ്മ പറഞ്ഞു. എന്നാ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? പിന്നെ എവിടെയാ പോയത്? സിനിമയ്ക്കാണെന്നല്ലേ വിചാരിച്ചേക്കണത്? ആ സിനിമയ്ക്ക് തന്നെ. അല്ല, എവിടെയാ പോയെന്ന് പറ, എനിക്കറിയണം. നമ്മളൊരുമിച്ചൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു, ഓർക്കണുണ്ടോ? ആവോ, രാധ ജയിച്ച ഗുരുവായൂരൊരു പാൽപ്പായസവും അമ്പലത്തിന് ചുറ്റും മൂന്ന് ശയന പ്രദക്ഷിണവും. എന്റെ വാക്ക് ഞാൻ പാലിച്ച്. നടവഴി അപ്പടി മണലാണ്, മുട്ടും മേലെ തൊലി കുറച്ചു പോയി. കരയണത് എന്താണ്? ഏ, ഞാൻ വിഷമം വല്ലതും പറഞ്ഞ? നീ എന്റെ ജീവനാണ് പെണ്ണേ. കാശൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെലവാക്കണം, ഇനി ആ ചെലവ് വരാൻ പോണത്. കോളേജിൽ പഠിക്കാൻ പോകേണ്ട കുട്ടിയാ, മറ്റു പിള്ളേരെ പോലെ അല്ലെങ്കിലും ഒരുവിധം മെനക്കും വൃത്തിക്കും പെടണ്ടേ? അതുപോലെ മറ്റു പിള്ളേരെക്കാട്ടിലും മെനക്ക് വിടണം. കണ്ടാ മെനയുടെ വീട്ടിലെ കൊച്ചാണെന്ന് തോന്നണം. അതാ പറയണത് പിടിപ്പ് വേണം. നിന്റെ കയ്യേ ഓട്ട കയ്യാ,
എത്ര കിട്ടിയാലും നിൽക്കില്ല. പിന്നെ എടാ കുടുംബത്തൊരു പെണ്ണുണ്ടെങ്കിലേ എല്ലാറ്റിനും ഒരു നിയന്ത്രണം ഉണ്ടാവുള്ളൂ. അക്കാര്യത്തിൽ നീ എന്താ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാത്തത്? തീരുമാനിക്കണം എന്ന് മൂത്തു ധരിച്ചിട്ടോ? നിന്റെ മോളാണെങ്കിൽ ഇപ്പൊ കൊക്കും തൂവലും തിരിഞ്ഞു. ഇനി എന്താ പ്രശ്നം? എന്താ നീയൊന്നും പറയാത്തത്? ഇനി നിനക്കും വേണ്ടടാ ഒരു കൂട്ട്. വരട്ടെ, നമ്മക്ക് ആലോചിക്ക. ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം നാലഞ്ചായി. ഇതങ്ങനെയല്ല, ശരിക്കും മനസ്സിൽ തോന്നിയിട്ട് പറയണതാണ്. അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അത് വേണ്ട, ഞാൻ പറയാം. അതെന്താ, നീ ആരെങ്കിലും മനസ്സ് കണ്ടിട്ടുണ്ടോ? ഒരൊറ്റ ഈരുപോലുമില്ല. കൊല്ലാൻ തലയിൽ പേനില്ലെങ്കിൽ തല നോക്കാൻ ഒരു രസവുമില്ല. എന്നാലും നോക്കി ചേച്ചി, ഇച്ചേച്ചിയുടെ വിരല് തലയെ തൊടുമ്പോ നല്ല സുഖ. അതുമല്ല, അപ്പൊ നിനക്ക് സൂക്ഷിക്കാനാണ് എന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കണത്. കുടിക്കാൻ ഇത്തിരി കഞ്ഞിലുള്ള നിങ്ങളുടെ അടുത്ത്. മാധി പെണ്ണെ, എന്റെ കൈ കഴിച്ചു. ഈ അച്ഛന് വെള്ളം ചോദിക്കാൻ കൊണ്ട് നേരം. അതല്ലേ ചേച്ചി നിർത്തി എഴുന്നേറ്റത്? ദാഹിക്കുമ്പോഴല്ലാണ്ട് പിന്നെപ്പോഴാണ് വെള്ളം ചോദിക്കണത്? അല്ലപ്പോഴേ ചേച്ചിന് ഇങ്ങനെ സൗകര്യത്തിന് കിട്ടു, അപ്പോഴാ അച്ഛന്റെ ഒരു ദാഹം. അങ്ങനെയാണെങ്കിൽ ഇച്ചേച്ചിയുടെ കൂടെ നീ അങ്ങാടെ പുറത്തോ. എനിക്കിഷ്ടാ, അച്ഛൻ സമ്മതിച്ചാ മതി. എന്താണ് ഇതുവരെ വിളിക്കാത്തെന്ന് വിചാരിക്കായിരുന്നു ഞാൻ. ഞാൻ പോണ്, അല്ലെങ്കിൽ ചാച്ചി ഇപ്പൊ കടാപ്പുറം കുലുക്കി പൊളിക്കും. രാധയുടെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയനെ. ഈ കുട്ടി കൂടെ വന്നതുകൊണ്ട് എളുപ്പമായി, വളരെ ഉപകാരമുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെ പറയല്ലേ, ഞങ്ങളുടെ സ്വന്തം കൊച്ചാണ്. എടാ രാഘവ, നീ ഓടിപ്പോ ആ മാത്തുക്കുട്ടിയുടെ ചായക്കടയിൽ നിന്ന് രണ്ടു മൂന്ന് നേരത്തെപ്പോഴും ഒരു രണ്ട് ചായ മേടിച്ചിട്ട് വന്നേ. നീ വായിലാട്ടം നോക്കി നിൽക്കാതെ ഒന്ന് പോയേച്ചും വാ രാഘവ. ഒന്നും വേണമെന്നില്ല, പോകാൻ ധൃതിയുണ്ട്. അങ്ങനെ പറഞ്ഞാ പറ്റുകയല്ല, എന്തെങ്കിലും കഴിക്കാതെ അച്ചു വീടുകയല്ല. ഒന്നും വേണ്ട. എടാ മരങ്ങോടാ, നോക്കി നിൽക്കാതെ പോയി മേടിച്ചോണ്ട് വാടാ. ഇരിക്കി. വേണ്ട, സമയം വൈകും. സ്കൂളിൽ വരെ വന്ന് എല്ലാരെയും കണ്ടൊന്ന് നന്ദി പറയണമെന്ന് ഓർത്തതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, രാധ നന്നായി പഠിച്ചു, അതുകൊണ്ട് ജയിച്ചു. ഇപ്പൊ ഞങ്ങൾ വന്ന കാര്യം മാർക്ക് ലിസ്റ്റ് വന്നു. സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും മാർക്ക് വേറെ ഒരു കുട്ടിയും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ രാധയ്ക്ക് റാങ്ക് കിട്ടുമായിരുന്നു. സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് അധ്യാപക രക്ഷകർത്താ സംഘടനയുടെ ഒരു സ്വർണ്ണ മെഡലുണ്ട്. ഈ വർഷം അത് രാധയ്ക്കാണ്. നാളെ സ്കൂളിൽ വന്നത് വാങ്ങണം. ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നേക്കാം കേട്ടാ. ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്നും SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പ്രശസ്തമായ വിജയം നേടിയ PA രാധാമണിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ ജീവിത സാഹചര്യങ്ങളുള്ള ഒരു കുടുംബത്തിലെ അംഗമായ രാധ പഠിത്തത്തിൽ മാത്രമല്ല കലാകായിക രംഗങ്ങളിലും സമർത്ഥയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അധ്യാപക രക്ഷകർത്ത സംഘടനയുടെ ഈ വർഷത്തെ മികച്ച വിജയിക്കുള്ള സ്വർണ്ണ മെഡൽ രാധയ്ക്ക് സമ്മാനിക്കുന്നതാണ്. അതിനുവേണ്ടി സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഡോക്ടർ ഭാരതി സഹദേവനെ ക്ഷണിക്കുന്നു.
വിഷയത്തിൽ രാധയേക്കാൾ നാം അനുഭവിക്കേണ്ടത് മറ്റൊരാളെയാണ്. രാധയുടെ അച്ഛൻ ശ്രീ അച്യുതൻകുട്ടി. കടലിനോട് മല്ലിട്ട് നിത്യവൃത്തി കഴിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളിയുടെ സ്നേഹവാത്സല്യങ്ങളും പ്രോത്സാഹനങ്ങളും അതിലുപരി പ്രതിജ്ഞാബദ്ധമായ ജീവിതത്തിന്റെയും ഫലമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മകളുടെ കഴുത്തിൽ തിളങ്ങുന്ന ഈ വിജയം. വിദ്യാസമ്പന്നരും ഉദ്യോഗ പ്രമുഖരുമായ മറ്റ് രക്ഷിതാക്കൾക്ക് പോലും മാതൃകയായ ഈ സാധുവായ പിതാവിനോട് ഞങ്ങൾക്കുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി ഒരു ഉപഹാരം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ എളിയ ഉപഹാരം ഏറ്റുവാങ്ങുവാൻ ശ്രീ അച്യുതൻകുട്ടിയെ ഞങ്ങൾ ഹൃദയപരിസരം ക്ഷണിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ ഇവിടെ കസേര ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കാൻ മറ്റാരേക്കാളും യോഗ്യത അച്യുതൻകുട്ടിക്കുണ്ട്. എന്നാലും ഇരിക്കുന്നേ. രാധയെ ഇനിയും പഠിപ്പിക്കാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, അവള് പഠിച്ച് വലിയ ആളാവും. പിന്നെ അച്യുതൻകുട്ടി കടലിൽ പോയി കഷ്ടപ്പെടുവൊന്നും വേണ്ട. അയ്യോ, കടലിൽ പോണത് അച്യുതൻകുട്ടിയെ കഷ്ടപ്പാടൊന്നുമല്ല. ഒരു കാരണവശാൽ ഇവളുടെ പഠിത്തം നിർത്തരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഞങ്ങളെ വന്ന് കണ്ടാ മതി. ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്തു തരാം. ഇവിടെ ഞങ്ങളുടെ തന്നെ കോളേജ് ഉണ്ട്, അവിടെ ചേർത്താ മതി. ഒരു ആപ്ലിക്കേഷൻ വാങ്ങി ഒപ്പിട്ട് തന്നോളൂ, ഞങ്ങൾ തന്നെ പൂരിപ്പിച്ചു കൊടുത്തോളാം. ഏത് ഗ്രൂപ്പ് അരാധയ്ക്ക് ഇഷ്ടം? അച്ഛൻ പറയണത് എന്തും. മോൾ ആരാകാനേ അച്ഛന്റെ ഇഷ്ടം. പറഞ്ഞോളൂ, എഞ്ചിനീയർ ആക്കാനോ വക്കീലാക്കാനോ ഡോക്ടർ ആക്കാനോ അതോ ടീച്ചറോ, ഏതാ ഇഷ്ടം? എല്ലാം ആക്കണമെന്നാണ് അച്ചുവിന്. എന്നാലും ഡോക്ടർ മതി, അതാണ് ആശ.